ഹലോ ഡിയേഴ്സ്, ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബീം പാത്തു എന്നുള്ള ഐ ഡി എന്നാണ്. പേര് വിളിച്ചാൽ എത്ര മാസത്തിലാണ് അവർ നോക്കാൻ തുടങ്ങുക? നമുക്ക് എല്ലാവർക്കും അറിയാം, 3 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ അമ്മയാന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് റെക്കഗ്നൈസേഷൻ ഉള്ള രീതിയിൽ ചിരിക്കാൻ തുടങ്ങും. പിന്നെ അവർ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മൾ വിളിക്കുമ്പോൾ ശ്രദ്ധ വരുന്ന ഏകദേശം ഒരു 7 മുതൽ 8 മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ വിളിച്ച സ്ഥലത്തേക്ക് നോക്കും. 10 മാസമാകുമ്പോഴാണ് അവർ ഉമ്മ ഉപ്പ അച്ഛാമ്മ എന്നൊക്കെയുള്ള രീതിയിൽ ലാംഗ്വേജസ് പറയുന്നതും ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറയുന്നതും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏകദേശം ഒരു 6-7 മാസമൊക്കെ ആയിട്ടും കുഞ്ഞു ഒട്ടും വിളിക്കുമ്പോൾ ശ്രദ്ധ അറ്റൻഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഇനി ആതിരയാണ്, വാവിക്ക് കിടക്കുന്ന ഒരു വീഡിയോ ചെയ്യോ. വാവേ കിടക്കുന്ന ഒരു വീഡിയോ ചെയ്യും. എൻ്റെ ബേബി 86 ഡേയ്സായി. ഇപ്പോൾ ബേബി ഒരു സൈഡ് മാത്രമേ തല തിരിച്ച് കിടക്കുക, ചില ടൈം ഞാൻ മറു സൈഡ് നോക്കൂ. കുറച്ചൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് കറക്റ്റ് എനിക്കത് അത്ര മനസ്സിലായില്ല. ആതിര എന്തായാലും ഒരു സൈഡിലേക്ക് തല ചരിച്ച് വെക്കുന്നത് കറക്റ്റ് അല്ല. കുട്ടി ആ സൈഡ് ഫ്ലാറ്റ് ആവും, മറ്റേ സൈഡിലേക്കും കിടത്തണം. പിന്നെ കുഞ്ഞിനെ വേണേൽ നിങ്ങൾക്ക് കമിഴ്ത്തി കിടത്താം. തോളത്ത് കിടത്തുമ്പോഴൊക്കെ തല ഇങ്ങനെ ജസ്റ്റ് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. തല ഒരു വശം ചെരിഞ്ഞാൽ ഫ്ലാറ്റ് ഹെഡ് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ആതിരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഹായ് മാം, ഏരിയോളയുടെ ബ്ലാക്ക് കളർ ബേബിയുടെ ലിപ്സ് ആവുമോ? ബേബിക്ക് ഇപ്പം 35 ദിവസമായി, ലിപ്സ് നല്ല ബ്ലാക്ക് കളറാണ്, ഏരിയോളയുടെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ അത് മാറാൻ എന്താണ് ചെയ്യുക? ഇനി അത് പെർമനൻ്റായി നിൽക്കുമോ? ടെൻഷനാണ്. ബ്രസ്റ്റ് മിൽക്ക് നിർത്തിയാൽ തനിയെ പോകുമോ? പ്ലീസ് റിപ്ലൈ. ഒരു ഡൗട്ട് കൂടി ഉണ്ട്, ബേബിക്ക് ബോഡി മസാജിൽ ഏതാണ് നല്ലത്? പാരച്യൂട്ട് ഓയിൽ നല്ലതാണോ, ഉപയോഗിക്കാമോ? നാൽപ്പാമരാതി, കേരം അങ്ങനത്തെയൊക്കെ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹർഷിത ജാബിറാണ്, ഹർഷിതയ്ക്ക് 2 ഡൗട്ടാണ്. കുഞ്ഞിൻ്റെ ലിപ്സ് ബ്ലാക്ക് കളറാണ്, അത് ഏരിയോളയുടെ കളർ ആയതാണോ എന്നാണ് ചോദിക്കുന്നത്. ഹർഷിത, ഇത് നമ്മൾ പറയും സക്കിങ് കലോസിറ്റി എന്ന് പറയും. കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുമ്പോൾ ലിപ്സിലുണ്ടാവുന്ന കളറാണത്. അത് ഏരിയോളയുടെ കളറ് പടരുന്നതൊന്നുമല്ല, കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുന്നതുകൊണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അത് താനേ മാറിക്കോളും, അത് പേടിക്കേണ്ട. അത് വിചാരിച്ച് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമോ അങ്ങനെയൊന്നും വേണ്ട. 2 വയസ്സുവരെ നിർബന്ധമായിട്ടും പാൽ കൊടുക്കണം. ക്ലിയർ ആയല്ലോ. ഇനി ബേബി മസാജിന് ഏത് ഓയിലാണ് നല്ലതെന്ന് വെച്ചാൽ, ഏത് ഓയിലും, അതായത് നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിലും വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്, കോക്കനട്ട് ഓയിലാണ് എപ്പോഴും നല്ലത് എന്ന് നമ്മൾ പറയും. കാരണം അതിലെ ട്രൈഗ്ലിസറൈഡ് നമ്മൾ പറയും MCT ആണ്, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ്, അത് കുറച്ചുകൂടി കുഞ്ഞുങ്ങൾക്ക് നല്ലതായതുകൊണ്ട് വെളിച്ചെണ്ണ തേച്ച് മസാജ് ചെയ്തോളൂ. പിന്നെ വേറെ നിങ്ങൾ ബാക്കി ഓലിവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മിഥിലയാണ്, എനിക്ക് 6 മന്ത് ബേബി ഉണ്ട്, വെയ്റ്റ് ലോസിന് വേണ്ടി ഞാൻ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നു, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മിഥില, എനിക്ക് ആ പറഞ്ഞ ന്യൂട്രീഷൻ ഫുഡിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം അത് പറയാൻ ഞാൻ ആളല്ല. ഞാൻ എപ്പോഴും പറയും, വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് എക്സസൈസാണ്, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ പ്രോട്ടീൻ ഫുഡ് കഴിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസും അങ്ങനത്തെ രീതികളെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. ദെൻ അപർണ സിനോയാണ്, എൻ്റെ മോൾക്ക് ബർത്ത് വെയ്റ്റ് 2.7, ഇപ്പോൾ 7 മന്ത് 10.3, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ്. അതായത് വെയ്റ്റ് കൂടുതലാണ് എന്നുള്ളതാണ് നമ്മുടെ അപർണയുടെ ഡൗട്ട്. ഈ ഏജിൽ ഞാൻ എപ്പോഴും പറയും, ഇൻഫൻസിൽ കുറച്ച് വെയ്റ്റ് കൂടിയെന്ന് വിചാരിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫാറ്റ് ആണ് കൂടുതലായിട്ടും. 1 ഇയർ കഴിഞ്ഞ് മക്കളൊക്കെ നടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ മസിൽ റീപ്ലേസ് ചെയ്യും ഫാറ്റ് പോയിട്ട്. അപ്പോൾ അവരുടെ വെയ്റ്റ് ഒക്കെ കുറഞ്ഞ് ഹൈറ്റ് ഒക്കെ പാകത്തിനെത്തും. അതുകൊണ്ട് നമ്മളൊരു ഫുഡും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ നമ്മൾ പറയും, ഈ ഏജിൽ ഇത്രയും വെയിറ്റ് ഒക്കെ വരുമ്പോൾ വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം എന്ന് പറയാറുണ്ട്, ചില ഹോർമോണൽ പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പീഡിയാട്രിഷനെയോ ഒന്നൊന്ന് കുഞ്ഞിനൊന്ന് കാണിച്ചാൽ, നമുക്കൊന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വെയിറ്റ് മാത്രമാണെങ്കിൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ദെൻ മിർഫു ഒരു ഹായ് പറഞ്ഞിട്ട്, ഹായ് മിർഫു. ദെൻ ഹർഷിത ജാബിറിനെ നമുക്ക് ലവ് അയച്ചിട്ടുണ്ട്, തിരിച്ചും ലവ് ടു യു. പിന്നെ അടുത്തത് നമ്മുടെ ആതിര ആദ്യമാണ്, എൻ്റെ ബേബി ബോൺ ടൈം മുതൽ തുമ്മലുണ്ട്, എന്തെങ്കിലും
പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അതിന് ബർത്ത് ടൈം മുതലുള്ള തുമ്മൽ കുഴപ്പമോ ഇല്ല, ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഫിനോമിനൻ. കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു കഴിഞ്ഞൊക്കെ സമയത്ത് കുറേ വെള്ളം മൂക്കിൽ കയറും, പിന്നെ അത്രയും നല്ലൊരു എൻവയൺമെൻറ്റ് യൂട്രസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ മക്കൾ ഈ എൻവയൺമെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതിനോടൊക്കെ പൊടി മക്കളുടെ എൻവയൺമെൻറ്റ് അതിനോടൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് തുമ്മ. കണ്ടിന്യൂസ് തുമ്മലൊന്നും ഉണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. പാല് കുടിക്കാൻ ബുദ്ധിമുട്ട്, ചുമ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, അല്ലാതെ വരയാവണ്ട. ദെൻ സുഹറ യൂനുസാണ്, ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്, എൻ്റെ കുഞ്ഞിന് എച്ച് ഐ ഉള്ളത് കൊണ്ട് കരച്ചിൽ കുറവാണ്, കരഞ്ഞാൽ ശ്വാസം പിടിച്ചു വെക്കുന്നു കുറേ ടൈം, ആ സമയത്ത് മുഖത്തെയും ചുണ്ടിലെയും കളർ ചേഞ്ച് ഉണ്ടാവുന്നു, ബലം പിടിക്കുന്നു, അതുകൊണ്ട് ഹാർട്ടിൻ്റെ എക്കോ എടുത്ത് നോക്കി, ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞു വെയിറ്റ് കുറവാണ്, പോഷകാഹാരം കുറവുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണെന്ന്, അതുകൊണ്ടായിരിക്കുമോ ഡോക്ടർ ഇങ്ങനെ ആയിരിക്കാം. സുഹറ സാധാരണ ഇങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ചൊരു, സുഹറയുടെ ബേബിയുടെ കാര്യം മുമ്പ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ ഡെവലപ്മെൻറ്റിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുഞ്ഞാണ്, അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊരു ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ശ്വാസം പിടിച്ചു വെക്കുമ്പോൾ അവർ ഉള്ളിലേക്ക് ഓക്സിജൻ എത്താത്തതുകൊണ്ടാണ് ഈ ബ്ലൂ കളർ ഉണ്ടാവുന്നത്. എക്കോ നോർമലായാൽ അതുകൊണ്ട് ഹാർട്ടിന് അസുഖങ്ങളില്ല എന്നുള്ളതാണ് അർത്ഥം. ഭക്ഷണമൊക്കെ നന്നായിട്ട് കൊടുക്കൂ, കുഞ്ഞ് കരഞ്ഞ് ശ്വാസം പിടിക്കാതെ നോക്കുക, ഒത്തിരി കരച്ചിൽ വരുന്ന സമയത്ത് പതുക്കെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ശില്പ, ഡോക്ടർ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ കുഞ്ഞ് അടുത്ത് വരുമ്പോൾ എന്തൊക്കെ കെയർ ചെയ്യണം? എൻ്റെ ഫാദറിലെ സ്മോക്കെയും എടുക്കല്ലേന്ന് പറയാനും പറ്റുന്നില്ല, പ്ലീസ് റിപ്ലൈ ഡോക്ടർ. ശില്പ, ഞാൻ ഇതിനെക്കുറിച്ച്, പാസീവ് സ്മോക്കിങ്ങിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്യൂ ആണ്, അതൊരു ഗ്രേറ്റ് ഇഷ്യൂ ആണ് നമ്മുടെ സമൂഹത്തിൽ. അതിനെക്കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം, നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ ചോദിച്ചിരുന്നു അവർക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. ശില്പ, നല്ലതല്ല അത് എന്തായാലും. ഇനി ഇക്കിൾ വരുമ്പോൾ ഫീഡ് ചെയ്യാമോ എന്നാണ് സിനി ചോദിച്ചിരിക്കുന്നത്. ഇക്കിൾ വരുമ്പോൾ ഫീഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇക്കിൾ വരുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ കുടിക്കില്ല കേട്ടോ, കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആദ്യം ഒന്ന് തട്ടിക്കൊടുക്കുക, ബേപ്പ് ചെയ്യുക, എന്നിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. ദെൻ ഷാഹിൽ ഷെബിയാണ്, കുട്ടികളുടെ മൂത്രത്തിൽ പഴുപ്പിനെ കുറിച്ച് പറയുമോ, കൂടെ അത് മാറാനുള്ള പ്രതിവിധിയും കുറിച്ച് പറയുമോ, മൂന്ന് തവണയായി ചോദിക്കുന്നു, പ്ലീസ് റിപ്ലൈ. ഡിയർ ഷാഹിദ്, നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുമ്പോൾ എത്ര പ്രായമുള്ള കുട്ടി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വയസ്സിനുള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനേ പാടില്ല എന്നാണ് നമ്മൾ പറയുക, കാരണം അത് മുകളിലേക്ക് കിഡ്നിയിലേക്ക് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു മീഡിയം റിസ്ക് ആണ്. അഞ്ച് വയസ്സിന് മുകളിലാകുമ്പോൾ റിസ്ക് ില്ലെന്നല്ല, ഈ താഴെ പറഞ്ഞ കുട്ടികളെക്കാളും കുറച്ച് റിസ്ക് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിന് എടുപ്പെടുപ്പ് മൂത്രമൊഴിക്കുക, പനി, വയറുവേദന, മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം, ബ്ലഡ് എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും മൂത്രം ഒന്ന് ചെക്ക് ചെയ്യണം. അതിൽ പഴുപ്പ് കാണുകയാണെങ്കിൽ പലതരത്തിലുള്ള ബാക്ടീരിയ പഴുപ്പുണ്ടാക്കും. അപ്പോൾ ഏത് ബാക്ടീരിയ ആണോ ഉണ്ടാക്കിയത് എന്നുള്ളതിന് അനുസരിച്ചാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുക. മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 ദിവസം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. 7 മുതൽ 10 ദിവസം എന്നാ പറയാം. അപ്പോൾ 10 ദിവസം എന്തായാലും കുഞ്ഞിന് ആ മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഡോക്ടർ ഒന്ന് രണ്ട് ചെക്കപ്പ്, സ്കാൻ അതുപോലത്തെ ഒന്ന് രണ്ട് ചെക്കപ്പും കൂടി നിങ്ങളോട് എക്സ്ട്രാ പറയും, അത് കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്, അതും കൂടിയും ചെയ്തു നോക്കണം. പക്ഷെ എപ്പോഴും ഇത് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും അറിഞ്ഞിരിക്കേണ്ടത് ഈ മൂത്രത്തെ പഴുപ്പ് വരാമെന്ന് പറഞ്ഞാൽ, മക്കൾക്ക് വരാമെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ല. അപ്പോൾ പ്രിവെൻഷൻ ആണ് എപ്പോഴും നല്ലത്, വരാതിരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇടയ്ക്ക് മൂത്രം ഒഴിപ്പിക്കുക. നമ്മൾ ഈ ഡയപ്പറൊക്കെ കെട്ടുമ്പോൾ ചിലപ്പോൾ അവർ ഒഴിച്ചു എന്നൊക്കെ വിചാരിക്കും, അപ്പോൾ ഇടയ്ക്ക് ഡയപ്പർ മാറ്റിയിട്ട് അവരെ ഒന്ന് നടത്തുക വീട്ടിലൊക്കെ ആണെങ്കിൽ, അപ്പോൾ അവരല്ലാണ്ട് തന്നെ മൂത്രം ഒഴിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് എല്ലാവരും ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കണേ. ദെൻ അജ്നയാണ്, കുട്ടിക്ക് 2 മന്ത്സ് ആയി, ഇടയ്ക്കിടയ്ക്ക് വിറയ്ക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ്? പാല് കുടിക്കുമ്പോൾ ഫേസിൽ ആയാൽ പാലുണ്ണി വരുമോ? പാല് കുടിക്കുമ്പോൾ മുലപ്പാൽ ഫേസിലായ പാലുണ്ണി വരുമോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് വരില്ല, അത് മുലപ്പാൽ കൊണ്ട് ഉണ്ടാവുന്നതല്ല പാലുണ്ണി. പാലുണ്ണി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വൈറൽ രോഗമാണ് ഏതെങ്കിലും കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് നിന്ന് മെല്ലെ കുഞ്ഞിന് വന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് പേടിക്കാനില്ല. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇടയ്ക്കിടയ്ക്ക് കാല് വിറയ്ക്കുന്നുണ്ട്, നോർമൽ ആവാനാണ് സാധ്യത അച്ഛന. അപ്പോൾ അടുത്ത പ്രാവശ്യം വാക്സിനേഷന് പോകുമ്പോൾ ഒന്നൊന്ന് എന്തായാലും ഒന്ന് കാണിച്ചോ, 2 മാസമല്ലേ, 2.5 മാസത്തെ വാക്സിന് പോകണ്ടേ, അപ്പോൾ ഒന്ന് പീഡിയാട്രിഷനെ കാണിക്കണം കേട്ടോ ആ വിറയ്ക്കലിനെ കുറിച്ച്. റിയ പരമേശ്വരനാണ്, ഡോക്ടർ മോൾക്ക് 4 മന്ത്സ് ആയി, പാല് കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര മൂളലാണ്, ഇങ്ങനെ മൂളിയാൽ അസുഖം വരുമെന്ന് എല്ലാവരും പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ
ഓക്കെ, 4 മന്ത്സിൽ ഇപ്പം നേരത്തെ മൂളലൊന്നും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം 2 ദിവസമായിട്ട് പാല് കുടിക്കുമ്പോൾ മൂളലുണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷീണമുണ്ട് എന്നാണ് അർത്ഥം. ഞരക്കം മൂളൽ, നമുക്കൊക്കെ നല്ലൊരു പനിയും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ചെറിയ മൂളൽ വരും. മീൻസ് സി, അതാണ് കുഞ്ഞുങ്ങൾക്കുള്ള ക്ഷീണത്തിന് കാണിക്കുന്നതാണ്, അല്ലാതെ മൂളുന്നത് കൊണ്ട് അസുഖം വരുന്നു എന്നുള്ളതല്ല. അസുഖം കുട്ടിക്ക് ഉള്ളിൽ ജസ്റ്റ് ഉണ്ട്, അതിൻ്റെയാണ് മൂളൽ എന്നുള്ളതാണ് മുമ്പ് നോർമലായ കുട്ടി. പക്ഷെ ചില കുട്ടികളുണ്ടല്ലോ, ചില മക്കളൊക്കെ ഉണ്ട്, ഫീഡ് ചെയ്യുമ്പോഴൊക്കെ അവരിങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അത് നോർമലാണ്. മുമ്പ് തൊട്ടേ കുഞ്ഞ് അങ്ങനെയാണെങ്കിൽ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നൗ റിയയുടെ അടുത്ത ഡൗട്ട്, ബേബിക്ക് 5 ദിവസം കഴിഞ്ഞ് മോഷൻ പോകുന്നത്, ഇടയ്ക്ക് അത് 8 ദിവസം വരെ പോകുന്നു. ഡോക്ടർ ഓറഞ്ച് നീര് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഓക്കെ ആണോ? തൈറോയ്ഡ് നോക്കിയില്ല. റിയ, തൈറോയ്ഡ് ഒന്നൊന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ബേർത്ത് ടൈമിൽ ഇപ്പം എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ട്. ആ സമയത്ത് നോക്കിയിട്ടുണ്ടോന്ന് ഒന്ന് ബേബി ചാർട്ടിൽ നോക്കി നോക്കൂ. തൈറോയ്ഡ് നോർമലാണെങ്കിൽ കുഞ്ഞിന് 5 ദിവസമായിട്ട് മോശം പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1 വീക്ക് വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഓറഞ്ച് നീരൊന്നും കൊടുക്കണ്ട കേട്ടോ 4 മന്ത് ഓൾഡ് ബേബിക്ക്. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്രീഷ്മ ആണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മോൾക്ക് 8 മാസം കംപ്ലീറ്റ് ആയി. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ബേബിക്കുള്ള ഫ്ലോ കുറവായിരുന്നു, രക്തത്തിൻ്റെ ഓട്ടോ കേട്ടോ, ബ്ലഡ് ഫ്ലോ. 7 മന്ത് വരെ ഫ്ലോ കൂടാൻ മെഡിസിൻ തന്നിരുന്നു. 36 ആഴ്ചയിൽ ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് എമർജൻസി സി സെക്ഷൻ ചെയ്തു. ബർത്ത് വെയ്റ്റ് 2.3 kg. ഇപ്പോൾ 4 മന്ത് വരെ നല്ല വെയ്റ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയ്റ്റ് ഗെയിൻ അത്രയില്ല, 8 മാസത്തിൽ 6.5 ഉള്ളൂ. പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്തപ്പോൾ വെയ്റ്റ് ഗെയിൻ പോരാ എന്ന് പറഞ്ഞു. ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്, പിന്നെ കുടിക്കാനുള്ള നല്ല മടിയുണ്ട്. കുറുക്കിൽ കോക്കനട്ട് മിൽക്ക്, ഗീ ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രഗ്നൻസിയിലെ ആ ഇഷ്യൂ കൊണ്ടാണോ മോൾക്ക് വെയ്റ്റ് ഗെയിൻ ഇല്ലാത്തത്? ബേബി ഡെവലപ്മെൻറ്റിനെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ ഒരു വറി. അപ്പോൾ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ, പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ അടുത്ത് കുഞ്ഞിൻ്റെക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ വെയ്റ്റിന് ബാധിക്കും. വെയ്റ്റിന് ബാധിച്ച് സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുള്ള വെയ്റ്റ് ഗെയിനും ചിലപ്പോൾ കുറയാം. പക്ഷെ നമ്മുടെ ഗ്രീഷ്മയുടെ കുഞ്ഞിന് ഇനീഷ്യലി നല്ല വെയ്റ്റ് ഉണ്ടായതുകൊണ്ട് ആ ബ്ലഡ് ഫ്ലോ കാരണം ഉള്ളതല്ല. പിന്നെ ഇപ്പോൾ വെയിറ്റ് കുറയാൻ കാരണം മേ ബി നിങ്ങൾ ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ അത്ര ക്വാണ്ടിറ്റിക്ക് കുട്ടിക്ക് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മുലപ്പാൽ കുടിക്കുന്നത് നന്നായിട്ട് കുറഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ ഫുഡ് കൊടുക്കുന്നത് തവണകൾ കുറച്ച് കുറച്ച് കൂട്ടി കൊടുത്തു നോക്കും. 1 വയസ്സാകുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ടാർഗറ്റ് ഏകദേശം 1.5 മുതൽ 9, ബിറ്റ്വീൻ 8.5 to 9 kg എത്തുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി ഗ്രീഷ്മ. അല്ലാതെ വറീഡാവണ്ട, ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. ഗീ ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ ഷിഫാന അഷ്റഫാണ്, എൻ്റെ ബേബിക്ക് 4 മന്ത്സായി, 4 മന്ത്സ് and 5 days. പ്രീറ്റം ആയിരുന്നു 33 weeks, ഇപ്പോൾ 4.5. എത്ര ഫീഡ് ചെയ്തിട്ടും ബേബി നല്ലൊരു വെയ്റ്റിൽ എത്തുന്നില്ല. ഞാൻ ഭയങ്കര ടെൻഷനിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഫീഡൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ 4 മന്ത്സ് അല്ലേ, മറ്റുള്ളവരുടെ ക്വസ്റ്റ്യൻസ് തന്നത് വല്ലാതെ ഡിപ്രഷനിലോട്ട് പോകുന്നു. ബേബിനെ നമ്മൾ നോക്കാത്ത പോലെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഞാൻ എന്താ ചെയ്യുക? ശരിക്കും സത്യമാണ്, നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ്. കാണാൻ വരുന്നവർക്ക് 2 നെഗറ്റീവ് കമൻസ് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എന്താ കുഞ്ഞിങ്ങനെ ഇരിക്കുന്നത്? എന്ത് മെലിഞ്ഞിട്ടാണല്ലോ, ഭയങ്കര ക്ഷീണമാണല്ലോ, ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല, പാലൊന്നും കൊടുക്കില്ല, ഇങ്ങനെയുള്ള ഒരു ഡൗട്ട്സ് ആണ്. പക്ഷെ നമ്മുടെ ഷിഫാനയുടെ കുട്ടിക്ക്, 2.2 ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടിക്ക് 4 മന്ത്സ് അപ്പോൾ 4.5 ഉണ്ട് എന്ന് വിചാരിച്ചത് വളരെ കുറവൊന്നും അല്ല. ആവറേജ് വെയ്റ്റ് ഗെയിൻ ഉണ്ട്, തീരെ കുറവൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഷിഫാൻ എന്തായാലും ഷിഫാനയുടെ പീഡിയാട്രിഷ്യനോട് ഇക്കാര്യം തുറന്നു തന്നെ പറയുക. അപ്പോൾ കുറച്ചുകൂടി ഫീഡ് മോഡിഫിക്കേഷൻ വരുത്താനുണ്ട് ഷിഫാന. അത് എനിക്കൊന്ന് കുറച്ചുനേരം ഒന്ന് സംസാരിക്കേണ്ടി വരും ഷിഫാനോട് നേരിട്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഷിഫാനയുടെ ഫീഡ്ബാക്കിൽ കിട്ടാണ്ട് അപ്പോൾ ഷിഫാനയുടെ പീഡിയാട്രിഷ്യൻ ഒന്ന് കാണിച്ചു നോക്കൂ, എന്നിട്ട് നമുക്ക് ഫീഡൊക്കെ മോഡിഫൈ ചെയ്യാം. ഇനി ഷിഫാനയ്ക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട്, അതിലേക്ക് ഒരു കൺസൾട്ടേഷൻ എടുത്താൽ മതി, നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി ശരണ്യ, എൻ്റെ മകൾക്ക് 2 ഇയറായി, ഹൈറ്റ് ഇപ്പോൾ 81 cm, വെയ്റ്റ് 10.4 ഇത് കുറവാണോ? ഇപ്പോൾ ഏജ് അനുസരിച്ച് എത്ര ഹൈറ്റ് വേണം? വെയ്റ്റിനെ കുറിച്ച് നമ്മുടെ ശരണ്യ തന്നെ ഒന്ന് നോക്കണം, നമ്മൾ വെയ്റ്റിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹൈറ്റിന് ഞാൻ പറഞ്ഞുതരാം, 2 ഇയേഴ്സായി എന്നുണ്ടെങ്കിൽ 81 cm കുറച്ച് കുറവാണ്, 87 ആണ് വേണ്ടത്. 87 to 81 എന്ന് പറയുമ്പോൾ ഒരു 6 cm കുറവുണ്ട്. ഡോക്ടർ കാണിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, TSH പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ എന്നൊക്കെയാണ്. അപ്പോൾ ശരണ്യ 2 പ്രോബ്ലമാണ് ഹൈറ്റ് കുറയാൻ കാരണം. ഒന്ന് TSH, തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ. അപ്പോൾ തൈറോയിഡ് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. വൈറ്റമിൻ ഡി ബോഡിയിൽ കുറവുണ്ടെങ്കിൽ ഹൈറ്റ് കുറയാം. പിന്നെ നമ്മുടെ വാവിക്ക് ജനിച്ചപ്പോൾ നോർമൽ കുട്ടികൾക്ക് 50 cm ഉള്ള സ്ഥലത്ത് നമ്മുടെ വാവിക്ക് 45 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു 5 cm ഗ്യാപ്പില്ലേ, അതാണ് ഇപ്പോഴും നിൽക്കുന്നത്. 87 വേണ്ട സ്ഥലത്ത് 81 cm. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിങ്ങനെ പോകുന്നത്. എന്തായാലും ഒന്നൊന്ന് കൺസൾട്ട് ചെയ്തോളൂ കേട്ടോ ഡോക്ടറെ. അപ്പോൾ നമുക്കൊന്ന് മെഷർമെൻ്റ് 1-2 കാര്യങ്ങളൊക്കെ എടുത്താൽ അത് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാനും പറ്റും. തൈറോയിഡും വൈറ്റമിൻ ഡി ലെവലും ഒന്ന് ചെക്ക് ചെയ്യാനും പറ്റും.
ഇനി നമ്മുടെ നുസ്രത്താണ് മോൾക്ക് ഇപ്പോൾ 4 മന്ത്. അവളുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ നല്ല മടിയാണ്. ഉറക്കത്തിൽ മാക്സിമം 5 മിനിറ്റ്സ് മാത്രമേ കുടിക്കുന്നുള്ളൂ. 6.8 വെയിറ്റ്. ഇപ്പോൾ തംസക്കിങ് തുടങ്ങി. ബ്രസ്റ്റ് മിൽക്ക് നോർമലാണ്. ഡോക്ടറെ കാണിക്കണോ? പ്ലീസ് റിപ്ലൈ. 4 മന്ത് മക്കൾക്ക് എത്ര തവണ വൺ ഡേ മിനിമം മിൽക്ക് കൊടുക്കണം? 4 മാസമൊക്കെ ഉള്ള കുട്ടിക്ക് നമുക്ക് തവണകളൊന്നും നോക്കാനില്ല, ഡിമാൻഡ് ഫീഡിംഗ് ആണ്. കുഞ്ഞെപ്പോൾ കരയുന്നു അല്ലെങ്കിൽ വിശക്കുന്ന പോലെ കാണിക്കുന്നു, ആ സമയത്ത് നമ്മൾ പാല് കൊടുക്കുക എന്നുള്ളതാണ് 4 മന്ത്സിൽ കേട്ടോ. അതിൽ നമുക്ക് ടൈമും എവറി സെക്കൻഡ് അവേഴ്സ് അങ്ങനെയൊന്നും പറയാനില്ല നുസ്രത്. പിന്നെ നമ്മുടെ വാവയുടെ വെയിറ്റ് നോർമലാണ്. നുസ്രത്തിൻ്റെ ബേബിയുടെ വെയിറ്റ് നോർമലായതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടയും വറീഡ് ആവേണ്ടേ ഒന്നും ആവശ്യമില്ല. പിന്നെ തംസക്കിങ് നോർമലാണ്. ഈ ഏജിൽ കൈ രണ്ടും വായിൽ കൊണ്ടുപോകും, ചിലപ്പോൾ കാലും കൂടി എത്തു വായിലേക്ക് കൊണ്ടുപോകും, അതൊക്കെ നോർമലാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. നന്നായിട്ട് മദർഹുഡ് എൻജോയ് ചെയ്താട്ടെ നുസ്രത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.